കഥകളും ഉപകഥകളും കൊണ്ട് സമ്പന്നമാണ് ഇതിഹാസ കൃതിയായ മഹാഭാരതം. വ്യാസന്റെ ഈ മഹത്കൃതിയെ ഉപജീവിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ വേറിട്ട് നിൽക്കുന്ന കൃതിയാണ് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. പുരാണകഥകളെ ആധുനിക കാലത്ത് വായിച്ചെടുക്കേണ്ടത് എങ്ങനെയെന്നതിന് മികച്ച മാതൃകയാണ് ഈ കൃതി. ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. യുദ്ധങ്ങളെല്ലാം അത്യന്തികമായി പരാജയമാണെന്നും കൂട്ടക്കുരുതിയിൽ അവസാനിക്കുന്ന യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ലെന്നും സമർത്ഥിക്കുകയാണ് ഭാരത പര്യടനത്തിലൂടെ കുട്ടികൃഷ്ണമാരാർ. ഈ കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ പാണ്ഡവരും കൗരവരും യുദ്ധത്തിൽ പുലർത്തേണ്ട ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ അംഗീകരിച്ചിരുന്നു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടെങ്കിലും പിന്നീട് അതെല്ലാം ലംഘിക്കപ്പെട്ടു. പാണ്ഡവർ എതിർപക്ഷത്തുള്ള മഹാരഥന്മാരെ വീഴ്ത്തിയത് യുദ്ധനിയമങ്ങൾക്കെതിരായിട്ടാണ്. അങ്ങനെ വിജയം നേടിയ പാണ്ഡവർ ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. പടക്കളത്തിൽ തുട തകർന്ന് കിടക്കുകയാണ് ദുര്യോധനൻ. ഗദായുദ്ധത്തിൽ നാഭിക്കു കീഴെ പ്രഹരിക്കരുത് എന്ന വ്യവസ്ഥ പാലിക്കാതെയാണ് ഭീമൻ ഗദ കൊണ്ട് ദുര്യോധനന്റെ തുടയ്ക്കടിച്ചത്. പടക്കളത്തിലെ ദുര്യോധനന്റെ വിലാപം കേട്ട് എല്ലാവരും ദുഃഖിച്ചു. ഭൂമി കുലുങ്ങി, ദിക്കുകൾ മങ്ങി. മറ്റെവിടെയോ ആയിരുന്ന കൃപരും കൃതവർമാവും അശ്വതാമാവും ഓടിയെത്തി ദുര്യോധനന്റെ ദുരവസ്ഥ കണ്ടു. ദുര്യോധനൻ അവരെ ആശ്വസിപ്പിച്ചു. രോക്ഷം കൊണ്ട് അശ്വതാമാവ് പാണ്ഡവരെ എല്ലാം ഒടുക്കുമെന്ന് ആണയിടുന്നു. ഉടൻ തന്നെ ദുര്യോധനൻ അശ്വതാമാവിനെ സേനാധിപതിയായി വാഴിച്ചു. പാണ്ഡവരുടെ പാളയത്തിലെത്തിയ കൃപർ, കൃതവർമാവ്, അശ്വതാമാവ് എന്നിവർ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന എല്ലാവരെയും നിഷ്ഠുരമായി വധിക്കുന്നു. എവിടെയും നിലവിളികൾ ഉയരുന്നു. പാണ്ഡവർ പാളയത്തിനു വെളിയിലാണ് പാർത്തത്. തങ്ങൾ നടത്തിയ കൂട്ടക്കൊലയുടെ കാര്യം ത്രിമൂർത്തികൾ ദുര്യോധനനെ അറിയിച്ചു. ഈ സന്തോഷ വാർത്ത അറിഞ്ഞ ശേഷമാണ് ദുര്യോധനൻ പ്രാണൻ വെടിഞ്ഞത്. വ്യവസ്ഥകളോടെ ആരംഭിച്ച ധർമ്മയുദ്ധം 18-ാം ദിവസം അവസാനത്തെ സേനാധിപതിയായ അശ്വതാമാവ് നടത്തിയ പൈശാചികമായ അറുകൊലയിൽ അവസാനിച്ചു. ഏത് യുദ്ധത്തിന്റെയും അവസാനം ഇങ്ങനെയാണ്. അറുകൊലയുടെ വിവരമറിഞ്ഞ യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ടു. ഒരുവിധം നേടിയ വിജയം പെട്ടെന്ന് തന്നെ പരാജയമായിരിക്കുന്നു. എല്ലാവരും കൊലക്കളത്തിലെത്തി. ഭീമൻ അശ്വതാമാവിനെ കൊല്ലാൻ പുറപ്പെട്ടു. അശ്വതാമാവ് അയച്ച ദിവ്യാസ്ത്രത്തെ നിർവീര്യമാക്കാൻ അർജുനനും ദിവ്യാസ്ത്രമയച്ചു. അർജുനൻ അത് പ്രതിസംഹരിച്ചെങ്കിലും അശ്വതാമാവ് വഴങ്ങിയില്ല. ശ്രീകൃഷ്ണൻ അശ്വതാമാവിനെ ശപിച്ചു. ഒടുവിൽ സഹജമായ ചൂടാമണി അശ്വതാമാവ് പാണ്ഡവർക്ക് കൊടുത്തു. എല്ലാവരും നോക്കി നിൽക്കെ കാടുകേറി. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ ആർക്കെങ്കിലും യോജിക്കുമെങ്കിൽ അത് അശ്വതാമാവിനാണെന്നാണ് മാരാരുടെ പക്ഷം. പക എന്ന് പറയുന്ന മനുഷ്യ ശാപത്തിന്റെ പ്രതിനിധിയായ അശ്വതാമാവിനെ ചിരഞ്ജീവിയും സർവവ്യാപിയുമായി കൽപ്പിക്കുകയാണ് മാരാർ. അയാൾ ചിരഞ്ജീവിയാണ്. അതിനെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതും മാരാർ നൽകുന്നു.